ഹലോ, ഷക്കീസ് അല്ലേ? അതെ. ആ എബ്രഹാം ലിങ്കൻ എന്ന് കേട്ടു. നിങ്ങൾ ആരാ? ഞാൻ ക്ലിന്റനാ. ക്ലിന്റനോ? അതെ. നിങ്ങളെന്താ ആളക്കളിയാക്കണോ? ഒരാൾ എബ്രഹാം ലിങ്കൻ, ഒരാൾ ക്ലിന്റൺ, ഇതെന്താ അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ സിനിമ പിടിക്കാൻ ഇറങ്ങിയിരിക്കല്ലോ. കൂടെ പൊട്ടിത്തെറിച്ച് ഷൂട്ടിൽ നിന്നപ്പോ നിങ്ങളുടെ കാശിന് വേണ്ടി ഞങ്ങളുടെ ഫിലിം പെട്ടി യൂണിറ്റ് അംഗങ്ങളെ പിടിച്ചു വെച്ചില്ലേ? അതിനൊരു നീക്കുപോക്കുണ്ടാക്കാൻ ഞാൻ അയാളോട് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞതാ. രണ്ടു മൂന്ന് ദിവസമായല്ലേ താൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പടച്ചോമാരെയും വിളിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഈ നേരം വരെ ഒരു പടച്ചോന് എന്റെ ലോഡ്ജിന്റെ പൈസ കൊണ്ടും തന്നില്ലല്ലോ. എടോ കൺട്രോളറെ, തന്റെ ആൾക്കാർ ഇവിടെ കിടന്നുറങ്ങിയെന്റെ കാശ് കിട്ടാതെ തന്നെയും വിടൂല, തന്റെ പെട്ടിയും ഞാൻ വിടൂല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഏത് നേരത്താണാവോ സ്വന്തം ഫോൺ ബില്ല് അടയ്ക്കാൻ പോലും ഗതിയില്ലാത്ത ആ പ്രൊഡ്യൂസറുടെ പടം തന്നെ എടുത്ത് തലയിലേറ്റി വെക്കാൻ എനിക്ക് തോന്നിയത്. ഇപ്പൊ വരാവേ. എല്ലാം കൂടെ പണ്ടാരം അടങ്ങാനായിട്ട് പിന്നെ അവനെ കെട്ടിയെടുത്തോ? എന്താണോ അരയിൽ ബെൽറ്റ് ബോംബും കെട്ടി വെച്ചാണോ വരവ്? എന്നാലും എന്നെ കൊന്നേക്ക്. ഞാൻ ആരും കൊല്ലാൻ വന്നൊന്നല്ല. പിന്നെ തിന്നാനാണോ? തനിക്കറിയോ തന്റെ അരബുദ്ധി അനിയും കാരണം മൂന്ന് ദിവസമായി തീറ്റയും കൂടി മുട്ടിയിട്ട്. എന്റെ മാത്രമല്ല, 10-30 ഉണ്ട് ഓരോ മുറിയിലായിട്ട്. ആ അനിയും കാരനുണ്ടായ നഷ്ടം ആ അനിയൻ തന്നെ അങ്ങോട്ട് പരിഹരിച്ച പ്രശ്നം തീരുമല്ലോ. ആ പ്രൊഡ്യൂസർക്ക് വന്ന നഷ്ടത്തിന്റെ വകയിലേക്ക് 2 ലക്ഷം. കള്ളനോട്ടൊന്നും അല്ല സാറേ, നല്ല ജർമ്മൻ യൂറോ മാർക്കറ്റ് കാശാ. മാതാവേ, ഇതിലെന്തോ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. സത്യം പറഞ്ഞ ഏത് ബാങ്കാ കൊള്ളയടിച്ചു? അപ്പം തിന്നാ പോരെ, തന്റെ പേട്ട് തല കുഴിയിലിട്ട് നോക്കണോ? തന്റെ കോപ്പം പ്രൊഡ്യൂസറോട് പറഞ്ഞേക്കെ, ഈ ആനന്ദക്കുട്ടം വിചാരിച്ചാൽ ഇതുപോലത്തെ ഒരുപാട് 100 കെട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പിന്നെ ഇതും കൊണ്ട് വല്ല 5-star ഹോട്ടലിലെ സൂട്ട് റൂമിൽ പോയി വെള്ളമടിച്ച് കളയാതെ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് വീതിച്ചു കൊടുക്കാൻ പറ. 2 ലക്ഷം. 2 lakhs. ഇനി ആലോചിച്ചിട്ടെന്താ? പറഞ്ഞ കാശ് കൊടുക്കാൻ അവര് തയ്യാറായ 100% എനിക്ക് ഉറപ്പാ. കുട്ടേട്ടൻ ആ സാധുവിനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ കലാകാരനച്ഛൻ അന്ന് പറഞ്ഞ വാക്ക് പൊന്നായി. കാര്യങ്ങൾ നമ്മൾ കരുതിയതിനേക്കാളും പെട്ടെന്നായി. 10 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം ട്രാവൽ ഏജൻസിന്ന് കൈപ്പറ്റി. ബാക്കിയുള്ള 5 ലക്ഷം അവരവനെ കൊണ്ടുപോകുമ്പോ നേരിട്ട് തരാന്ന് എഗ്രിമെന്റ് എഴുതി. ആ പ്രൊഡ്യൂസർക്കുള്ള നഷ്ടപരിഹാര എബ്രഹാം ലിങ്കന്റെ മോത്ത് വലിച്ചെറിഞ്ഞു കൊടുത്ത് വരുന്ന വഴി നമ്മുടെ ടീമിൽ പെട്ട എല്ലാ ചലച്ചിത്ര താരങ്ങൾക്കും 5000 വെച്ച് വീതിച്ചു കൊടുത്തു. അവരും സന്തോഷിക്കട്ടെ. ആ പിന്നെ നമ്മുടെ പ്രശസ്ത സീരിയൽ നടി സരസുവിന്റെ കയർപിരിമാല ബാങ്കിന്ന് ഇതെടുത്ത് ഇവിടെ ഒന്ന് കയറിയപ്പോ എന്റെ കുരാളെ കുട്ടിയെ എന്താന്നറിയില്ല, ഈ പ്രകൃതിക്കൊക്കെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക സൗന്ദര്യം എനിക്ക് ഫീൽ ചെയ്യും. ഈ കാർമ്യാഹം വിട്ടു നീലാകാശം എന്ന് നമ്മൾ സാഹിത്യകാരന്മാർ പറയില്ലച്ചാ. അതാ ഇവന് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആദ്യം ഇതങ്ങോട്ട് പിടിക്കും. പിന്നെ ദാ ഇത് ലേറ്റസ്റ്റ് മോഡലിലെ കമ്മലുകളാ. ഈ ഇടപാടിൽ സരസ്വനെ വെട്ടിച്ച് മുങ്ങിയും പൊങ്ങിയും ഒക്കെ നീ ഒരുപാട് റിസ്ക് എടുത്തല്ലേ, അതിന് എന്റെ വക ഫ്രീ. ആ പാവത്തിന് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടുള്ള ഒരു ഫ്രീ എനിക്ക് വേണ്ട. ദേ കിടക്കണ സെന്റിമെന്റ്സ് വേണ്ടെങ്കി വേണ്ട. 2 ദിവസം കഴിഞ്ഞ നീ തന്നെ എന്നോട് ചോദിക്കുന്ന എനിക്ക് അറിഞ്ഞൂടെ. അച്ഛാ ദാ ഇത് 20,000 രൂപയുണ്ട്. ഞാനൊന്ന് പറഞ്ഞില്ലേ ഇത് അച്ഛന്റെ ഓപ്പറേഷനുള്ള കാശാ. നിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും ഞാൻ ശരിയെ പറഞ്ഞു, പക്ഷെ എത്രയായാലും അവൻ നിന്റെ കൂടപ്പുറപ്പരടാ. അതും അങ്ങനെ ഒരു കുട്ടി. അങ്ങനെ ഒരു കുട്ടി ആയതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഈ കൂടപ്പുറപ്പും കൂട്ടക്കാരും ഒക്കെ പരസ്പരം അടുത്തറിയുമുണ്ടാവുന്ന ബന്ധങ്ങളാ. അവന്റെ ഒരു ബുദ്ധി വെച്ച് സകല കഷ്ടപ്പാടും പേറി മരണം വരെ കൂടെ കൊണ്ടുനടന്നാലും അവന് ഞാനൊരു അന്യനാ. അതല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, എന്നാലും കൊല്ലാനൊന്നല്ല കൊണ്ടുപോകുന്നത്, ഏതോ കൊമ്പത്തുള്ള വീട്ടുകാർക്ക് വളർത്താനല്ലേ. അല്ലാതെ ഇതിനിടയിൽ സ്നേഹത്തിന്റെ പുതിയ നിർവചനം കണ്ടെത്തി അവനെവിടെ പിടിച്ചു നിർത്താൻ. അങ്ങനെ ഒരു സ്നേഹം എന്താന്ന് എനിക്ക് അറിയേയില്ല. ഇന്നേ വരെ എനിക്ക് ആരോട്ട് തന്നിട്ടുമില്ല. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണം അവൾക്ക് കൊള്ളാം. ന്യായീകരിക്ക തന്നെയാ. ഞാൻ ജനിച്ച അംബാനി കുടുംബത്തിലായിരുന്നെങ്കിൽ അവന് പൊട്ടിച്ച് കളിക്കാൻ ആഴ്ചയിലാഴ്ച പച്ചക്കറി മാർക്കറ്റിനെ സെറ്റ് ഇട്ട് കൊടുത്തനെ. അതല്ലാത്തോണ്ട് ന്യായീകരിക്ക തന്നെയാ. പിന്നെ ഇനി ഈ വിഷയത്തിൽ ഞാൻ ഡയലോഗ് പറഞ്ഞ കരിഞ്ഞു പോട്ടോ. ഇത് രാജിക്കുള്ള ചുരിദാറാ. കാശ് ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, അതല്ലേ ആവശ്യക്കാർക്ക് വീതിച്ചു കൊടുക്കാം. ഓ, പഴയ കടക്കാരൊക്കെ ഒന്ന് പിരിച്ചുവിടാ എന്റെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഫുൾ ടീമിന് ഒരു അടിപൊളി പാർട്ടി. ഗേൾസിലട്ടാ, ഒള്ളി ബോയ്സ്. അങ്ങനെ കുടിച്ചു കുടിച്ച് അർമാതിക്കണവനെ ഇന്ന് നിന്റെ ഡയാ. രാത്രി രാത്രിക്ക് രാത്രി ഇന്ന് നിന്റെ രാത്രിയാ. ഈ പാവപ്പെട്ട ഇന്ത്യക്കാരൻ ചേട്ടന്റെ ഐശ്വര്യത്തിന്റെ പച്ചക്കുതിരിയെ ഞങ്ങളെ കൂടി സന്തോഷത്തോടെ പറഞ്ഞയച്ചില്ലേ, നന്ദികളല്ലടാ മോനെ. കുടിക്ക് പിസ്സ ബർഗർ ആരെങ്കിലും ഒക്കെ പിടിച്ച് കഴിക്കുക. ഈ ജന്മം മുഴുവൻ ഈ നന്ദി ഏട്ടന് മോനോട് ഉണ്ടാവും. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അഗാധ ഗർത്ത തലങ്ങളിൽ നിനക്കായ ഒരു കുഷിനിട്ട് കസേര ഒഴിച്ചിട്ടുണ്ടാവും. ആരും മറന്നാലും ചന്ദ്രേട്ടൻ നിന്നെ മറക്കാൻ പറ്റുമോ? എന്റെ തലയുള്ളത്തുള്ള കാലം നിന്നെ മറക്കാൻ പറ്റുമോ? അതെ, ഈ പോക്കുരു പോക്കാണെന്ന് മാത്രം വിചാരിക്കണ്ട, വല്ലപ്പോഴും ഇങ്ങനെ വന്നിട്ട് പോണം. എന്നാലും ഞങ്ങളെ പോലുള്ളവർക്ക് ഈ കെയർ ഓഫിൽ ഇതേപോലുള്ള VIP കള്ളു ഷാപ്പിലൊന്നും 2.5 വീക്കാൻ പറ്റൂ. ചങ്കിക്കൊള്ള വർത്താൻ പറയില്ലടോ, ഇടക്കിടക്ക് വരാനല്ല പോണത്, ഒരിക്കലും വരാതിരിക്കാനാ. സോറി അല്ലേടാ മോനെ.
മോൻ അവിടെ സുഖമായിട്ട് കഴിയുന്നു കേൾക്കുമ്പോഴല്ലേ ചേട്ടൻ ഇവിടെ മനസ്സമാധാനത്തോടെ നർമ്മാദിക്കാൻ പറ്റൂ. ഇനി മോന് ചേട്ടനെ കാണണമെന്ന് തോന്നിയ ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോ ഇഷ്ടം പോലെ യൂറിങ് അയച്ചത്. അവൻ പോയി സന്തോഷിക്കും, ഇനി ആർക്കാ സന്തോഷിക്കണ്ടേ? ഡാൻസ് ഓ അതിനെതിരെ അവിടെ പോയി ഡാൻസ് ഇവിടെ വന്ന പോലെ. Come on. എന്താണോ ഈ കാണിച്ചത്? പ്രശ്നം നമ്മുടെ പയ്യനാ, ഒരു പ്രശ്നമില്ല. നമുക്ക് അവിടെ സൈഡിൽ എവിടെ പറയണം. എക്സ്ക്യൂസ് മീ, ഒരു ഗസ്റ്റ് ഉണ്ട്, കഥക് നർത്തകൻ. ഇപ്പൊ കഥകിന് കുറ്റിയും കുഴപ്പമൊന്നുമില്ല. എൻജോയ് എൻജോയ്. Bye then, see you. Bye. നിർത്തുന്നത്. അവനെവിടെ പോയി? ആകാശ്, ആകാശ്. ഓംകാരനാടാനുസന്ധാന സൗഭാഗ്യമേ. മേ, ഏടാ ഈ ഭീകരൻ? മാമ്മ. മാമനോ? ആരുടെ മാമൻ? മാമ്മ. ഞാൻ മാമനല്ല, രാമൻ. ഈ അടുത്ത ഇവിടുത്തെ പൂജാരിയാ. കാം കാം. കോമയും കുത്തു നോക്കി അങ്ങോട്ട് മാറി നിക്കാ. എവിടെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഹൗസ് ബോട്ട് ആണല്ലോ, ഇരിക്കാൻ ചോദിച്ചാ കടത്തുക പതിവ്. സോറി, കണ്ടില്ല. കാണാന്നിട്ടിങ്ങനെ അപ്പൊ കണ്ടാലോ. മനുഷ്യന്റെ മുഖത്താണോ തുപ്പുന്നത്? ഞാനത് കോളാമ്പി. സോറി, കണ്ടില്ല. എന്ത് കണ്ടില്ല? എന്തോ വന്ന് ഇടിച്ചതാ. അയ്യോ എന്റെ ദൈവമേ, ഇത് എപ്പോഴാ കേറിയത്? അമ്പലത്തില് വിടുക. എന്താ ഇത്? പണ്ടാരെങ്കിലും പുറകിലെങ്ങാൻ വരുന്നേ? അയ്യോ, സീറ്റ് കിട്ടി. എന്തോ ഈ കാണിക്കുന്നത്? അല്ല, എവിടെങ്കിലും ഇരിക്കാനല്ലേ പറഞ്ഞത്? സ്ത്രീകളുടെ മടിയിലാണ് ഇരിക്കുന്നത്. ഈ പിശാചിന്റെ തള്ളിനിടയിൽ ഇരിക്കുന്ന സ്ത്രീയാണോ പുരുഷനാണോ നോക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ മാമേ. ശിവനെ, ഈ ശവി എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുത്? താനെന്താ മണി പിടിച്ച് കളിക്കുന്നത്? ഞാനല്ല, ഈ ചെക്കൻ എന്റെ പൂണൂലിമ പിടിച്ച് വലിക്കണം. വല്ലാന്ന് കൈയെടുക്കാൻ പറഞ്ഞു. ഞാൻ തൊപ്പില്ലല്ലോ. അയ്യോ, ഞാനൊരു പൂജാരിയാണ്. പൂജയൊക്കെ തന്നെ അമ്പലത്തില്. ബസ്സിന്റെ അത് വേണ്ട, ദേഹത്ത് തുടല്ല. എനിക്ക് ഇക്കിളിയാവും. ഇക്കിളി ഞങ്ങൾ മാറ്റി തരാം. ഒന്നും നിർത്തണേ. പറ്റില്ല, ഇവിടെ സ്റ്റോപ്പില്ല. നിർത്തണ്ട, ഒന്ന് ചവിട്ടിയാ മതി. ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകാം. എന്റെ ദൈവമേ, ഇതെല്ലാം കൊണ്ടേ പോകും. ഞാനിതാ പോണ. ഇറങ്ങി ഇറങ്ങി. ആ ഇറങ്ങി വാ. ആ ഇങ്ങനെ ഇറങ്ങി വാ മോനെ. മാമൻ അവിടെ ചാടിയിരുന്നു മോനെ. അങ്ങോട്ട് വേഗം ചെന്നോട്ടോ. ചെല്ലു ചെല്ലു ചെല്ലു. അവ ആകാശ്, ആകാശ്. കുടിച്ച കള്ളു മുഴുവൻ ഇറങ്ങി. 10 ലക്ഷത്തിന്റെ മുതലാ കണ്ടുപിടിച്ചില്ലെങ്കിൽ ചെലവാക്കിയ കാശിന് ഞാൻ എവിടെ പോവും? കാശ് മാത്രമാണോടാ? ഒന്നിന് ബുദ്ധി പറഞ്ഞില്ലാത്ത പാവല്ലേ. എന്തെങ്കിലും സംഭവിച്ചാല ഒന്നുമില്ലെങ്കിൽ നിന്റെ അനിയനില്ലോ. എന്തെങ്കിലും സംഭവിച്ചാ എന്റെ അനിയൻ? അല്ലാത്ത സമയത്ത് മുഴുവൻ നിങ്ങളുടെ അനിയൻ. അതാ ഞാൻ പറഞ്ഞത്, രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന്. ഞാനിഞ്ഞും മിണ്ടിയ തന്റെ രക്തത്തെ താൻ തിരിച്ചറിയും. ഇയാളെന്താ പല്ലില്ലാത്ത ഡ്രാക്കുളക്കണ? വയറു നിറച്ച് ബിയറി ചാപ്പാട് അടിച്ചതല്ലേ? എവിടെയെങ്കിലും ചുരുണ്ടൂടി കിടക്കുന്നുണ്ടാവും. ഉറങ്ങിയണം, കൊണ്ടിട്ട് സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. അയ്യോ, നമ്മൾ തപ്പി തപ്പി ഊട്ടി എത്തിയതാ. ഊട്ടിയിലെത്തിയ ഊട്ടി ബാങ്ക്.
അത് യു ടി ഐ ബാങ്ക് ഇവിടേക്ക് അങ്ങനെ വായിക്കണേ. ആ ചെലപ്പോ അവൻ യൂറോ മാറാൻ ബാങ്കിൽ കയറി കാണും. അതിനൊക്കെ ബുദ്ധി ഉണ്ടോടാ? പിന്നെ ഇത്ര കാർക്ക് ബാങ്ക് കാണുമല്ലേ ബുദ്ധി വെക്കണത്. സെക്യൂരിറ്റിനോട് ചോദിക്കല്ല. സെക്യൂരിറ്റി സാറേ എന്താ ചേട്ടാ, അതെ ഈ ഒരു പയ്യൻ കഴുത്തില് ബാഗ് തൂക്കിട്ടിട്ട് ഈ പൂച്ച മത്തിത്തറ കടിച്ചു പിടിച്ച് കൊടുക്കണ പോലെ സോഡ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കണ്ടൊരു പന്തിയുടെ പോലത്തെ സാധനം ഇല്ലേ പോണണ്ട. അതിപ്പോ രാത്രി 8 മണി കഴിഞ്ഞാൽ ഇതിലേ പോണം. മിക്ക ആൾക്കാർ കണ്ടാലും പന്തി കേട് പോകും. തൊട്ടപ്പുറത്ത് ബാർ റെസ്റ്റോറന്റ്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഒരു പന്തി കേട്. ഞാൻ ആ പന്തിയാണല്ല ഉദ്ദേശിച്ചത്. ഇത് എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം ചേട്ടാ. അതെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഒരുമാതിരി അങ്ങനത്തെ ഒരു സാധനം. നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ഞാൻ ഈ റോട്ടി കൂടെ പോണ ആൾക്കാരെ നോക്കാൻ വേണ്ടി അല്ല ഇവിടെ ഇരിക്കുന്നത്. ഈ ബാങ്ക് നോക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നത് അറിയോ? ഈ റോട്ടി കൂടി നടന്നു പോണവര് തന്നെയുള്ള ബാങ്ക് കുത്തിപ്പൊളിക്കാൻ വന്നത്. അല്ലാതെ ഹെലികോപ്റ്റർ ഒന്നും അല്ല വന്നിറങ്ങണത്. ആഹാ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ബാങ്ക് കുത്തിപ്പൊളിക്കാൻ വന്നിരിക്കുകയാണല്ലേ. ആണെങ്കിൽ എന്താടാ അവിടെ? എന്റെ പൊന്നു സാറേ, ഇവരിവിടെ വന്ന് എന്തോ കോപ്രായോ കാട്ടി ബാങ്ക് കുത്തിപ്പൊളിക്കുന്ന് പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അയ്യോ സാറേ, ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറഞ്ഞാലും ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയാണ്. അടങ്ങുമോനെ, എങ്ങനെയുണ്ട് ദാമോദര എന്റെ ഷാർപ്നെസ് ഒറ്റ നോട്ടത്തിൽ തന്നെ പിടിച്ചില്ലേ? അയ്യോ സാറേ, ഞങ്ങൾ കള്ളന്മാരല്ല. നാട്ടിലേതെങ്കിലും ഒരു കള്ളൻ ഞാൻ കള്ളനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അയ്യോ സാറേ, ഞങ്ങൾ ഞങ്ങളുടെ അനിയനെ തപ്പി നടന്നതാ. തപ്പി നടക്കാൻ നിന്റെ അനിയൻ തോന്നടാ തവളെ. നീ അടുത്ത് വാ, എന്നിട്ട് യമഹ എന്നെ മുഖത്ത് നോക്കി പറ. ഹാ എന്റെ മൂക്കിലടിക്കണം. യമഹ അടിച്ചില്ല, നമഹ എന്ന് പറ. നമഹ എന്റെ ശബരിമല മുരാ, ഇത് ആസാനോട് അടിച്ച് ശിവാശ്രീ മുക്കാ ചക്രത്തിന് കൂതറ സൽസ്യമാടിച്ചിട്ട് ശിവാശ്രീകളെന്ന ഇവരെ പിടിച്ചതെന്ന് സാറ് പറഞ്ഞില്ല. അപ്പോ ഇല്ല സെക്യൂരിറ്റി ഡ്യൂട്ടി അത് ശരി. ഊച്ചയായി ആദ്യം നിന്നെ ഞാൻ തല്ലില്ല, നിന്നെ ഉരുട്ടേ ഉള്ളു. എടുക്കണോ?